ഹായ് കൂട്ടുകാരെ ഇങ്ങനെ ഒരു കണക്ക് കിട്ടിയാൽ എങ്ങനെ ചെയ്യാം ഇത് കാണുമ്പോൾ ടഫായിരിക്കും പക്ഷെ ഇത് ചെയ്യാൻ വളരെ സിമ്പിളാണ് ഇതിന് നമ്മൾ ആദ്യം എടുക്കേണ്ടത് ഇതിലത്തെ ഹരണമാണ് അതായത് അറുപത്തിനാല് ഹരിക്കണം നാല് അത് നമുക്ക് വട്ടമിട്ട് വെച്ചേക്കാം എന്നിട്ട് സൈഡിൽ അതൊന്ന് ചെയ്യാം അതായത് അറുപത്തിനാല് ഡിവൈഡ് ബൈ നാല് ഒരു നാല് നാല് രണ്ട് ഇറക്കി എഴുതാം ഇരുപത്തി നാല് ആറ് നാല് ഇരുപത്തി നാല് ബാക്കി സീറോ പതിനാറ് കിട്ടി ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇറക്കി എഴുതാം അതായത് ഇരുപത്തൊന്ന് കൂട്ടണം എൺപത്തി മൂന്ന് മൈനസ് പത്ത് പ്ലസ് നമുക്ക് പതിനാറ് എന്ന് എഴുതാം നേരത്തെ കിട്ടിയ ഉത്തരമായ പതിനാറ് എഴുതാം പതിനാറ് ഇൻറ്റു അഞ്ച് ഇനി നോക്കേണ്ടത് ഇതിൽ ഗുണം ഉണ്ടോ എന്നാണ് അതായത് പതിനാറ് ഇൻറ്റു അഞ്ച് അത് ആദ്യം ചെയ്യാം അത് നമുക്ക് വട്ടം ഇട്ടേക്കാം അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പതിനാറ് ഇൻറ്റു അഞ്ച് ആറഞ്ച് മുപ്പത് മൂന്ന് ഒരഞ്ച് അഞ്ച് അഞ്ച് മൂന്നും എട്ട് എൺപത് അപ്പം നമുക്ക് പതിനാറ് ഇൻറ്റു അഞ്ചിന് ഇനി എൺപത് എന്നെഴുതാം ഇരുപത്തൊന്ന് പ്ലസ് എൺപത്തി മൂന്ന് മൈനസ് പത്ത് പ്ലസ് ഇതിന് നമുക്ക് എൺപത് എന്നെഴുതാം എൺപത് അപ്പോൾ ഇനി കൂട്ടലും കുറയ്ക്കലും കുറയ്ക്കലുള്ളൂ അപ്പോൾ ആദ്യം കുറയ്ക്കൽ ചെയ്യാം എൺപത്തി മൂന്ന് അത് നമുക്ക് വട്ടം ഇട്ടേക്കാം എൺപത്തി മൂന്ന് കുറയ്ക്കണം പത്ത് മൂന്ന് ഏഴ് ഇരുപത്തൊന്ന് പ്ലസ് എഴുപത്തി മൂന്ന് എൺപത് അത് വളരെ ഈസിയാണ് നമുക്ക് ചെയ്യാം ഇരുപത്തൊന്ന് എഴുപത്തി മൂന്ന് എൺപത് നാല് രണ്ടും ഏഴും എട്ടും പതിനേഴ് നൂറ്റി എഴുപത്തി അപ്പം ഇങ്ങനെ ഒരു സ്റ്റെപ്പിലാണ് നമ്മൾ ചെയ്യേണ്ടത് അതായത് ആദ്യം ഹരണം അത് കഴിഞ്ഞ് ഗുണനം അത് കഴിഞ്ഞ് കുറയ്ക്കൽ എല്ലാം കഴിഞ്ഞിട്ട് കൂട്ടൽ അപ്പം ഈ ഒരു സ്റ്റെപ്പ് എല്ലാവരും ഫോളോ ചെയ്യാം